Samstana, Podumaramatu Vagupamandri, Muhammad Riyas in the Sandashanam, Paradigulumai Niluna, Manur Ponya, Shiri Road in the Adakam, Narmana Joligal, Nir Tevilirti. Prashnangal Pariharikan, Udan Nadabadigulumai Munno to Bogumin, Mandri. Nellad Manaki Kadava, Manur Ponya Sheri, Tangalam Kakanada, Inni Rodugulod and Nileville in Narmana Pravatangal, Nir Tevilirti, Samstana, Podumaramatu Vagupamandri, Muhammad Riyas. Paradigal Pariharikanam, Narmana Joligal, Adiendramai Purti Akanam, Nadabadi. തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്ന് പട്ടിമറ്റം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിന് ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. പെരുമ്പാവൂർ, കോതമംഗലം, കുന്നത്തുനാട് അസംബ്ലി മണ്ഡലങ്ങളിലെ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, തങ്കളം കാക്കനാട് നാലുവരിപ്പാത, നെല്ലാട് മനക്കക്കടവ് റോഡ് എന്നിവയുടെ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ടെത്തിയത്. നിയമസഭയിലും അല്ലാതെയും ഈ എറണാകുളം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ എം എൽ എമാർ ഈ റോഡുകളുടെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. സബ്മിഷനായും അല്ലാതെ നേരിട്ട് കത്തുകൾ നൽകിയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിൽ എറണാകുളം നഗരവുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റം സാധ്യമാകുന്ന റോഡാണ് കാക്കനാട് തങ്കള റോഡ്. അത് കിഫ്ബി പ്രൊജക്റ്റാണ്. നിങ്ങൾക്കറിയാം, നാലുവരിപ്പാത അഞ്ച് മണ്ഡലങ്ങൾ കണക്ട് ചെയ്യുന്നതാണ്. കുന്നത്തനാട്, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം, തൃക്കാക്കര അടങ്ങിയ അഞ്ച് മണ്ഡലങ്ങൾ. ഏകദേശം 1052 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന 12 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. ഇത് വൈറ്റില നാഷണൽ ഹൈവേ ബൈപ്പാസിനെയും എം ജി റോഡിനെയും ബന്ധിപ്പിക്കുന്നതാണ്. കാക്കനാടിനെയും എറണാകുളം സിറ്റിയെയും കൂടുതൽ സൗകര്യത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. നിങ്ങൾക്കറിയാം, ഇടപ്പള്ളി പാലാരിവട്ടം, വാഴക്കാല പൈപ്പ് ലൈൻ റൂട്ട് എന്നിവിടങ്ങളിലെ ട്രാഫിക് കുരുക്കിന് പരിഹാരമാണ് ഈ പുതിയ പ്രൊജക്റ്റ്. കൊച്ചി നഗരത്തിൽ ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് എന്നിവയുമായി കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കാക്കനാട് തങ്കള റോഡ്. അതിനെക്കുറിച്ചുള്ളൊരു ചർച്ച ഇവിടെ എം എൽ എമാർ ഉൾപ്പെടെ ഞങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ കിഫ്ബിയുടെ മറ്റു ചില പ്രൊജക്റ്റുകളുണ്ട്, പ്രധാനപ്പെട്ട ചില പ്രൊജക്റ്റുകൾ. അത് ഈ മണ്ഡലങ്ങളിൽ പെടുന്ന ഇപ്പോൾ കുന്നത്തുനാട്, അതുപോലെ തന്നെ പെരുമ്പാവൂർ, കോതമംഗലം മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ പ്രവൃത്തി പെട്ടെന്നാക്കുവാൻ ചർച്ച ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ആലുവയിൽ വെച്ച് മൂവാറ്റുപുഴയും മറ്റ് തൃക്കാക്കരയും ആലുവയും ഒക്കെയുള്ള കളമശ്ശേരിയിലെയും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അവലോകന യോഗം പട്ടിമറ്റം ഗസ്റ്റ് ഹൗസിൽ മന്ത്രി വിളിച്ചു ചേർത്തു. റോഡുകളുടെ പൂർത്തീകരണം അനന്തമായി നീളുന്നതായും വകുപ്പ് തർക്കങ്ങളും ഉദ്യോഗസ്ഥ നടപടികളും ഈ റോഡുകളുടെ നിർമ്മാണ ജോലികൾ ഇഴയുന്നതിന് കാരണമാകുന്നതായും ദീർഘകാലമായി പരാതികൾ ഉയർന്നിരുന്നു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉറപ്പു നൽകി. റോഡുകളുടെ നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും ഉന്നതതല യോഗം ഈ മാസം തന്നെ തിരുവനന്തപുരത്ത് വെച്ച് ചേരും. ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള തടസ്സങ്ങൾ നീക്കി റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ ഇത് അടിയന്തര പ്രാധാന്യത്തോട് കാണ്ട വിഷയമാണ്. ഇതിലൊരു പ്രശ്നം മനസ്സിലാക്കിയത് വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ ലാൻഡ് അക്വസിഷനൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു വകുപ്പുകൾ കൂടി കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി എല്ലാ വകുപ്പിലെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ട ഈ ജില്ലയിലെ മറ്റെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം ഈ മാസം തന്നെ, ഈ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഓൺലൈനിലോ അല്ലെങ്കിൽ ഫിസിക്കലായോ ചേരാനാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അത് തിരുവനന്തപുരത്ത് എം എൽ എമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അടിയന്തരമായി നടത്തിക്കൊണ്ട് ഈ പ്രവർത്തികളുടെ തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് പോവുക. ഇത് എറണാകുളം പട്ടണത്തിൻ്റെ തടസ്സം നീക്കുക എന്നുള്ളത് മാത്രമല്ല, എറണാകുളം പട്ടണത്തിലേക്കുള്ള ഇവിടെ നിന്നുള്ള മാർഗങ്ങൾ എളുപ്പമാക്കുന്നത് പോലെ തന്നെ കേരളത്തിനാകെ ഇതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ ആ നിലയിലാണ് നേരിട്ട് ഈ യോഗത്തിൽ പങ്കെടുത്തത്. മാസാമാസം ജനപ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ ഫോളോ അപ്പ് യോഗങ്ങളും മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഇതിലെ പല യോഗങ്ങളിലും പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. എറണാകുളം ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെയും ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലൂടെയും കടന്ന് നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളുടെ എല്ലാം നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി നിർമ്മാണ ജോലികൾ വിലയിരുത്തിയ ശേഷം മന്ത്രി അറിയിച്ചു. പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി
കുന്നത്തുനാട് എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ, കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉൾപ്പെടെ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.